ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയാ വിശേഷം? അപ്പം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് പരിപ്പും ഉരുളക്കിഴങ്ങും കൂടിയിട്ട് നമ്മൾ പൂരിക്കും ചപ്പാത്തിക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അധികം സാധനങ്ങളൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള നമ്മൾ കറി വയ്ക്കുന്ന തുവരപ്പരിപ്പ്, അതുപോലെ തന്നെ ചെറുപയർ പരിപ്പുണ്ടെങ്കിൽ അതും കൂട്ടാം കേട്ടോ. അപ്പോൾ ഞാൻ തുവരപ്പരിപ്പ് മാത്രമായിട്ടും വയ്ക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാനായിട്ട് ഞാൻ കുക്കറിലാണ് ഇതൊക്കെ വേവിക്കുന്നത്. അതൊന്ന് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ചെറുപയർ പരിപ്പാണ് ഞാൻ ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചെറുപയർ പരിപ്പ് ആവശ്യമില്ല, വേണമെന്നില്ല, അല്ലാതെ ഇത് നിർബന്ധമില്ല. നമ്മുടെ കറി വയ്ക്കുന്ന തുവരപ്പരിപ്പ് മാത്രമായാലും മതി. അപ്പോൾ ഞാൻ രണ്ടും ഏകദേശം ഒരു പിടിയോളം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം, അതുപോലെ തന്നെ നമ്മുടെ ചെറുതായി അരിഞ്ഞ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ. ചെറുതായി അരിയച്ചാൽ നമ്മൾ കറിക്കൊക്കെ അരിഞ്ഞുന്ന പോലെ ഉരുളക്കിഴങ്ങ് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. ആ ഉരുളക്കിഴങ്ങും ഒരു മൂന്ന് പച്ചമുളകും, ഇത്ര മാത്രമേ ഇതിലേക്ക് വേണ്ടുള്ളൂ കേട്ടോ. അതും അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങും പരിപ്പൊക്കെ വേവാൻ ആവശ്യമായ വെള്ളം, അതുപോലെ തന്നെ കളർ ചേഞ്ച് വരുന്ന രീതിയിൽ അത്ര മാത്രമേ വേണ്ടുള്ളൂ, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഈ കറിക്ക് ആവശ്യമായ ഉപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് 3 വിസിൽ അല്ലെങ്കിൽ 5 വിസിൽ വരുത്തുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഈ കുക്കറിന് കുറച്ച് കുഴപ്പമുണ്ട്. നമ്മൾ പരിപ്പും ഇതൊക്കെ വേവിച്ച് കഴിഞ്ഞാൽ സ്റ്റീൽ കുക്കർ ഉപയോഗിക്കാനും കഴുകി വൃത്തിയാക്കാനും ഒക്കെ നല്ലതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അടി പിടിക്കാനായിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും അടിയിൽ, അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ 3 അല്ലെങ്കിൽ 5 വിസിൽ വരുത്തി ആവിയൊക്കെ പോയി ഞാൻ തുറന്ന് നോക്കി. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി നിങ്ങൾക്കത് നന്നായി വെന്തുടഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് കയ്യിൽ കൊണ്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് വെള്ളം പിന്നീട് ചേർക്കാം. ഇനി ഇതിലേക്ക് വറുത്തിടാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കറൻ്റ് അടുപ്പത്ത് വെച്ചു, ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കടുക്, മുളക്, കറിവേപ്പില, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ജീരകം കൂടിയിട്ട് വറുത്തിട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ച ഈ കൂട്ടിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. അതായത് കടുക് വറുത്തിട്ടത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് പാകത്തിന് ചേർത്തോളൂ കേട്ടോ. മല്ലിയില ഉണ്ടെങ്കിൽ ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പൂരിയാണ് ഉണ്ടാക്കുന്നത്. പൂരിക്ക് വേണ്ടിയിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പൂരി ഞാൻ അരി കൊണ്ട് പൂരി ഉണ്ടാക്കുന്നത്, അരിപ്പൊടി കൊണ്ട് പൂരി ഉണ്ടാക്കുന്നത് ഞാൻ ഇതിന് മുൻപ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അതുപോലെ തന്നെ ഇത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടയാണ്, അതുകൊണ്ടുണ്ടാക്കിയ പൂരിയാണ്. നല്ല സോഫ്റ്റ് പൂരിയായിട്ടുണ്ടായിരുന്നു, പൂരി നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കാറുണ്ട്, ഞാൻ ഇതിന് മുന്നേ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പൂരിയും ഈ കറി പരിപ്പ് കറിയാണ് ഇന്നെൻ്റെ ടിഫിൻ കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്കോ ദോശയ്ക്കോ എന്തിനു വേണമെങ്കിലും ഈ പരിപ്പ് കറി വളരെ ടേസ്റ്റിയാണ്, സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പരിപ്പ് കറി, അതായത് ഉരുളക്കിഴങ്ങും പരിപ്പും കൂടിയിട്ടുണ്ടാക്കുന്ന ഈ കറി എൻ്റെ കൂട്ടുകാർ ഒന്ന് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ട. ചപ്പാത്തിക്കും പൂരിക്കും ദോശയ്ക്കും ഒക്കെ വളരെ നല്ലതാണ്, വെള്ളയപ്പത്തിനടക്കം നമുക്ക് കഴിക്കാം. അപ്പോൾ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കാണുന്ന എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ. സീ യു.